40,000 രൂപയ്ക്ക് സെന്റ്. 2011 റിറ്റ്സ് വീടിയുടെ വില വരിക 220,000 ആണ്. 2 ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. എല്ലാ വണ്ടികളും കണ്ണൂരാണുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടെ അമർത്തുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് 97 മോഡൽ സെന്റ്. പെട്രോളാണ്, കാർബറേറ്ററാണ്, MBFA അല്ല. ഏകദേശം 1 വർഷത്തേക്കും കൂടി പേപ്പറുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയൊക്കെ ആണെങ്കിലും നമുക്കൊരു ആവറേജ് വൃത്തിയൊക്കെ പറയാനുള്ളൂ. KL 13 കണ്ണൂരാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 13-ൻ്റെയൊക്കെ മുകളിലെ മൈലേജ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. 40,000 ഈ ഒരു സെന്റിന് ചോദിക്കുന്ന വില. ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യുക. മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. സെന്റിൻ്റെയൊക്കെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പരമാവധി വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. 2014 മോഡൽ മഹീന്ദ്ര താർ, ഫോർ വീലാണ്. 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. നമുക്ക് ധൈര്യത്തോടെ എടുക്കാൻ സാധിക്കും. 680,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്ന ഈ പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആണ്. 400,000 രൂപയുടെ മുകളിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത മാനങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോളോ ചിത്രണിയിൽ ഫോളോ ചെയ്യുക. KL 60 ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓണറാണ്. 2010 മോഡൽ i20 പെട്രോളാണ്. 50,000 താഴെ മാത്രമേ ഓടിയിട്ടുള്ളൂ. വണ്ടിയുടെ എക്സ്റ്റീരിയൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 175,000. 130,000 വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ഇതിനാണെങ്കിലും മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. നമുക്ക് ധൈര്യത്തോടെ എടുക്കാൻ സാധിക്കും. നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അയച്ചുതരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. 2010 മോഡൽ ഒമിനി പെട്രോളാണ്, 8-സീറ്ററാണ്. കേലമ്പത്തര തലശ്ശേരിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 2010 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റീടെസ്റ്റ് ചെയ്യേണ്ടി വരിക 2025 ആയിരിക്കും. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാണാൻ. 120,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ഈ പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആണ്. ലോണൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ 70,000 രൂപയുടെ മുകളിൽ നമുക്ക് ഫിനാൻസും ചെയ്യാൻ സാധിക്കും. കേലാമ്പത്തേട് തലശ്ശേരിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. മോഡൽ കുറഞ്ഞ ഒമിനിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 2005 മോഡൽ MBFA 25 വരെ പേപ്പറുള്ള ഒമിനി അവൈലബിൾ ആണ്. അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2006 മോഡൽ ഇനോവ G2 ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. പവർ വിൻഡോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റഡ് അരോവിയിലാണ്. 230,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 260,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. 100,000 രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. 2026 വരെ ടാക്സ് അടക്കം പേപ്പറെല്ലാം ക്ലിയർ ആണ്. സീറ്റ് വരൊക്കെ പുതിയതാണ്. ഒറിജിനൽ കേരളയാണ്. കണ്ണൂരിയ ശേഷം വണ്ടിയാണ്. 2012 മോഡൽ മഹീന്ദ്ര XUV W8 ആണ്. ഡീസൽ 100,000 മുകളിലായിട്ട് ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ്. ഇതിനാണെങ്കിലും മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. നമുക്ക് ധൈര്യത്തോടെ എടുക്കാൻ സാധിക്കും. 530,000 ഈ ഒരു XUV ചോദിക്കുന്ന വില. 500,000 രൂപ ഇൻഷുറൻസ് IDV ഉണ്ട്. ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അയച്ചുതരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. 2011 മോഡൽ റിറ്റ്സ് ഡീസലാണ്. 125,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടൈമിംഗ് ചെയിനൊക്കെ മാറിയതാണ്. 2011 ആയതുകൊണ്ട് തന്നെ 2026 അടുത്ത റീടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടി വരിക. ഡീസലായതുകൊണ്ട് തന്നെ നമുക്കൊരു 18-ൻ്റെയൊക്കെ മുകളിൽ മൈലേജും കിട്ടും. 220,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. ഏകദേശം 200,000 രൂപ വരെ നമുക്ക് ഫിനാൻസും ചെയ്യാൻ സാധിക്കും. റിറ്റ്സിൻ്റെയൊക്കെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനാണെങ്കിലും മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. നമുക്ക് ധൈര്യത്തോടെ എടുക്കാൻ സാധിക്കും. KL 14 ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനിയും ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കനും കൂടി അമർത്തുക.